ശേഷം മണ്ണഞ്ചേരിയിലും അതുപോലെ തന്നെ ചേർത്തല ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളില് ഏഴിലധികം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടാവുകയും ഒന്ന് രണ്ട് ഷോപ്പുകൾക്ക് നേരെ ബോംബേറ് വരെ ഉണ്ടായ സംഭവം ഷാന്റെ അക്രമത്തിന് ശേഷം ഉണ്ടായി. ഷാനെ കൊലപ്പെടുത്തിയതിനു ശേഷവും പോലീസ് ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ സംഭവ സ്ഥലം സന്ദർശിച്ച സൗത്ത് സോൺ ഐ ജി ഹർഷിത അട്ടല്ലൂരി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ജാഗ്രതയിലായിരുന്നു. എന്തായിരുന്നു ഞങ്ങൾ കാണിച്ച ജാഗ്രത? പോലീസ് കാണിച്ച ജാഗ്രത എന്തായിരുന്നു? ഷാന്റെ സംഭവം ഉണ്ടായ ഉടനെ ഞങ്ങൾ 50 ആർ എസ് എസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഷാനെ വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തുകൊണ്ട് വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ അവിടെ ഗൂഢാലോചന നടത്തിയ പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതിന് പകരം അവർക്ക് പോയി കാവലിരുന്നിട്ട് പറയുകയാണ് ഞങ്ങൾ 50 രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഞങ്ങൾ 50 ആളുകൾക്ക് ഞങ്ങൾ കാവൽ നിൽക്കുകയായിരുന്നു. പാലക്കാട് കുബേരനെ കൊലപ്പെടുത്തി അന്ന് വൈകിട്ടുതാ വീണ്ടും പ്രസ്താവന ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി. എന്താ പ്രസ്താവന ഇറങ്ങിയത്? ജാഗ്രത പുലർത്താനും അതുപോലെ തന്നെ സംഘപരിവാര നേതാക്കൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ശ്രമങ്ങൾ അവിടെ നിന്നും ഉണ്ടായി. കഴിഞ്ഞില്ല. ഇപ്പോൾ ദാ കുബേർ വധത്തിന് ശേഷം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥര് ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നത് എന്താ സംഭവം? കുബേർ വധത്തിന്റെ തിരക്കഥ എവിടെ നിന്നാണ് രചിച്ചത് എന്നുള്ളത് ഇവിടുത്തെ പോലീസ് സംവിധാനം വ്യക്തമാക്കണം. ഒന്നുകില് ആർ എസ് എസിന്റെ തിരക്കഥ പോലീസ് സംവിധാനം അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തോട് പറയുന്നു, FIR അല്ലെങ്കിൽ അന്വേഷണത്തിൽ എഴുതി ചേർക്കുന്നു. അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടി പോലീസ് പുതിയ തിരക്കഥ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് അവിടെ നടക്കുന്നത്. കാരണം സുബേർ വധത്തിൽ 2 കാർ ഉപയോഗിച്ചു എന്ന് പറയുന്നു, 3 ഇപ്പോൾ പുറത്തു വരുന്നു. ഈ 3 കാറിലായിട്ട് ആകെ വന്നത് എത്ര പേരാ പോലീസ് പറയുന്നത്? വെറും 3 പേരാണ് 3 കാറിലായിട്ട് വന്നത്. ഈ 3 പേര് എന്നിട്ട് കിട്ടിയത് 4 ആള്, അത് എവിടെ നിന്നാ? അതും പിന്നീട് ഇല്ലാത്ത സംഭവം ചഞ്ചിത്ത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞു അത്രേ. അവിടെ 12 ക്രിമിനൽ കേസിൽ പ്രതിയായ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും നാട്ടുകാരെയും ഒക്കെ അതുപോലെ തന്നെ കൂട്ടത്തിൽ SDPI പ്രവർത്തകരെയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഒരാൾ കൊല്ലപ്പെടുമ്പോ അതിന്റെ പേരില് പിന്നീട് ഒരു കഥ ചമയ്ക്കുകയാണ്. അതിന്റെ അന്വേഷണം SDPയുടെ നേരെ തിരിച്ചുവിടുന്നു. എന്നിട്ട് പറയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സുബേറായിരിക്കും അതിന്റെ സൂത്രധാരൻ, ഞാൻ കൊല്ലപ്പെട്ടാലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത്രേ. ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിന്റെ ചുവട് വെച്ചിട്ട് ആ ചിതാഭസ്മം കത്തി സ്റ്റാമ്പിളാകുന്ന അവിടെ വെച്ചിട്ട് പ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് ഇതേ സഞ്ജിത്തിന്റെ കാറ് വീട്ടിൽ നിന്നും കൈപ്പറ്റുക. മാത്രമല്ല സഞ്ജിത്തിന്റെ ആയുധങ്ങൾ 4 ആള് ഒരുത്തം വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവൻ എത്രമാത്രം ക്രിമിനൽ ആയിരിക്കും, എത്രമാത്രം കൊട്ടേഷൻ സംഘത്തിന്റെ പ്രധാനി ആയിരിക്കും എന്നുള്ളത് ഈ നാട്ടിൽ സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ള സംഭവത്തിൽ അത്ര കൊടുക്കണം. എന്നിട്ട് ആ എങ്കിൽ അവർ ആ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കൈപ്പറ്റിയെങ്കിൽ ഒന്നുകിൽ ആ സഞ്ജിത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ്, ഇങ്ങനെയുള്ള ആളുകള് അതിൽ പ്രതിയാവണം. കാരണം ആയുധങ്ങൾ കൊടുക്കുന്നതും അക്രമത്തിന് കാറ് കൊടുക്കുന്നതും വാഹന സൗകര്യം ഒരുക്കുന്നതും ഒന്നും പുതിയ സംഭവമല്ല. അങ്ങനെ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ട് അതിലെ ആളുകളെ പ്രതി ചേർക്കേണ്ടതിന് പകരം, കുടുംബത്തെ പ്രതി ചേർക്കേണ്ടതിന് പകരം 3 പേരില് അന്വേഷണം ഒതുക്കുകയാണ്. ഈ തിരക്കഥ ആര് വിശ്വസിക്കും? ഇത് പറയുന്നതാരാ? ഉത്തരവാദപ്പെട്ട AD GP വിജയ് സാക്കറെ അദ്ദേഹമാണ് വന്നിട്ട് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് ഇത്തരം കൂടെ. എന്നിട്ട് അദ്ദേഹം വേറൊരു തിരക്കഥ പറയുകയാണ്, ഈ അവിടുത്തെ RSS നേതാവ് കൊല്ലപ്പെടാൻ ഇടയായ ഗൂഢാലോചന നടന്നത് അവിടെ ഹോസ്പിറ്റലിലാണ്, പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്താണ്, സുബേറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്താണ്, അവിടെ സംസ്ഥാനം ഏത്? ഇവിടെ മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയിലൂടെ ഒരാളെ വെട്ടിക്കൊന്നതിന് യാതൊരു ഗൂഢാലോചനയുമില്ല, യാതൊരു ഗൂഢാലോചനയുമില്ല. ഇത് ഇത് മുമ്പ് തന്നെ, മുമ്പ് പള്ളിക്കുള്ളിൽ കയറി കാസർഗോഡ് റിയ
ഇലിയാസ് മൗലവി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു മൗലവിയെ വെട്ടിക്കൊന്നതിനെ പറഞ്ഞു മദ്യലഹരിയിൽ എന്തോ ചെയ്തു കൂട്ടിയ ഒരു പാദകമാണ് ആർഎസ്എസിന്റെ ക്രിമിനൽ പശ്ചാത്തലമില്ല ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത കൊടിഞ്ഞി ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു അതിലും പ്രത്യേകിച്ച് ഗൂഢാലോചനകളില്ല ഇങ്ങനെയുള്ള എന്നിട്ട് എഡിജിപി വിജയ് സാക്കറെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇതാണ് സംഭവിച്ചത് അവിടെ ഇത്രയുള്ളൂ ഈ മൂന്ന് ആളുകളാണ് അതിന് ഗൂഢാലോചന നടത്തി അവരെ ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അത് ഓക്കെയാണ് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോവുകയാണ് ഏതാണ് ഈ വിജയ് സാക്കറെ കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ എഡിജിപി ആയ വിജയ് സാക്കറെ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയും നീതി ഉറപ്പാക്കേണ്ട ആള് അവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല കാരണം ആലപ്പുഴ സംഭവത്തിൽ ഞങ്ങൾക്ക് അത് തെളിഞ്ഞതാണ് ആലപ്പുഴയിൽ അവിടെയുള്ള ഒരു യുവാവ് ഫിറോസ് മുഹമ്മദ് എന്ന ഒരു 18-കാരനെ ആലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ ശേഷം അദ്ദേഹത്തോട് ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ടു നമ്മൾ കാരണം നോർത്ത് ഇന്ത്യയിൽ കലാപങ്ങൾ മാത്രം നടത്തി പരിചയമുള്ള ശങ്കിക്കൂട്ടങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കാൻ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഫിറോസ് മുഹമ്മദിനോട് പറയുന്നത് ഒടുവിൽ ജീവൻ രക്ഷപ്പെട്ട് ഫിറോസ് വന്നിട്ട് പുറത്തുള്ള ആളുകളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഫിറോസ് പരാതി കൊടുത്തു അതിനുശേഷം ഫിറോസ് പ്രസ് മീറ്റ് നടത്തി തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞു ആ സമയത്ത് ആ പരാതി കൊടുത്തപ്പോ ആ പരാതിയിൽ അന്വേഷിച്ച് ഒരു പൗരൻ കൊടുത്ത ന്യായമായ പരാതിയിൽ അതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ബാധ്യതയുണ്ട് എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ബാധ്യത നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പ്രസ് മീറ്റ് നടത്തിയിട്ട് സാധാരണ രാഷ്ട്രീയക്കാർ നടത്തിപ്പോകുന്ന ചില വർത്തമാനങ്ങൾ പ്രസ് മീറ്റ് നടത്തിയിട്ട് വിജയ് സാക്കറെ പറയുകയാണ് എന്താ പറഞ്ഞത് ഈ സംഭവം അങ്ങനെ ഒരു സംഭവം കസ്റ്റഡിയിൽ വെച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കാം ഞാൻ ഈ സ്ഥാനം രാജിവെക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനുള്ള രാജിവെച്ചൊഴിയാൻ അദ്ദേഹം IPS കിട്ടിയിട്ട് ഇവിടേക്ക് പോസ്റ്റ് ചെയ്തിട്ട് എഡിജിപി സ്ഥാനം കൊടുത്തിട്ട് ആ എഡിജിപിയുടെ ഉത്തരവാദിത്വത്തിലിരുന്നു കൊണ്ട് ഈ കേരള സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ക്രമസമാധാന ചുമതല ഉറപ്പുവരുത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇത് തെളിയിച്ചാൽ ഞാൻ രാജിവെക്കാരാ തെളിയിക്കേണ്ടത് ഞങ്ങളാണോ തെളിയിക്കേണ്ടത് ഇനി ഞങ്ങൾ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്കതുമറിയാം തെളിയിക്കാൻ പക്ഷേ തെളിയിക്കേണ്ട സംവിധാനം ഇവിടെ പോലീസ് സംവിധാനം ആ സംവിധാനം ഒന്ന് പരിശോധിക്കാതെ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ തെളിയിച്ചാൽ ഞാൻ രാജിവെക്കാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എങ്ങനെയാണ് ഒരു പൗരൻ നീതി വേണമെന്ന് പറഞ്ഞു പോകുന്നത് അതിനുശേഷം ഈ ഫിറോസ് മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ഇവിടെ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ നുണപരിശോധന നടത്തട്ടെ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു അങ്ങനെ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും ഇന്ന് വരെയും ഒരു നുണപരിശോധകനോ ഒരു പോലീസ് സംവിധാനമോ ഈ ഫിറോസിന്റെ എടുക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവെടുപ്പിന് ചെന്നിട്ടില്ല ഞങ്ങള് വീണ്ടും അതിന്റെ കേസും അതിന്റെ വഴിക്ക് നടക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഇവിടെ നീതി ലഭിക്കുമോ എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ ഈ ഉദ്യോഗസ്ഥനാണ് വിജയ് സാക്കറെ അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ടത് വിജയ് സാക്കറെ ഒരിക്കലും BD സവർക്കർ ആവാൻ ശ്രമിക്കരുത് സവർക്കറുടെ പ്രത്യയശാസ്ത്രമല്ല താക്കറയെ നയിക്കേണ്ടത് അല്ലെങ്കിൽ താക്കറയുടെ പ്രത്യയശാസ്ത്രമല്ല ഈ വിജയ് സവർക്കറെ വിജയ് സാക്കറെ താക്കറെ നയിക്കേണ്ടത് പകരം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യയശാസ്ത്രമാണ് ഇവരെ ഭരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ തീർപ്പിപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നീതിയാണ് നീതി